ഹായ്, നിനക്ക് കോഫി വേണോ, ബോൺവിറ്റ വേണോ, ഹോർലിക്സ് വേണോ, എന്ത് വേണമെങ്കിലും തരാൻ റെഡിയാ എനിക്ക്. അതെയോ? എങ്കിൽ മോള് പോയിട്ട് ഒരു കാര്യം ചെയ്യ്, ഒരു ചായ എടുത്തോണ്ട് വാ. ഈ ഫോൺ എവിടെ വെച്ചിരിക്കുന്നെ? ഡാ, എന്റെ ഫോൺ ഇതാടാ. എടാ, വീട്ടിലേക്ക് ഫോൺ ചെയ്യണോടാ. ഡാർലിംഗ്, ഫോണും തരാൻ പറ ഡാർലിംഗ്, വീട്ടിലേക്ക് ഫോൺ ചെയ്യേണ്ടതാ. ആരടുത്ത് സംസാരിക്കാനാ? എടാ, എന്റെ അച്ഛനോട് സംസാരിക്കാനാ. നമ്പർ പറ. 04842. ഹലോ. ഹലോ, വെള്ളടിച്ച് കിടക്കുന്ന ആരാ വിളിക്കുന്നത്? അച്ഛാ, ഇത് ഞാനാ, അച്ഛന്റെ മുന്ന. മക്കളെ, ചിന്നു നിനക്ക് ഫോൺ ചെയ്യുന്നു. അതെയോ? എപ്പോ? ഞാൻ നമ്പർ കൊടുത്തയച്ചിരുന്നല്ലോ. എടാ, നിന്നെ കാണാൻ അവൾ എത്രമാത്രം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു നിനക്ക് അറിയാവടാ. അച്ഛാ, ഒന്ന് നമ്പർ പറ. പേനതാടാ, എടാ പേനതാടാ. ആവശ്യമില്ലാതെ ചുമ്മാ കയറി ഇങ്ങ് കൊണക്കരുത്, തീത്ത് കളയുന്ന തന്നെ ഞാൻ. എടാ, മാറ് 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 മാറ്. എടാ, ഏതെങ്കിലും വണ്ടി കൊടുക്കുന്നതാടാ, അത് സ്കൂട്ടർ ആയിരുന്നാലും കാർ ആയിരുന്നാലും ഏതായിരുന്നാലും കുഴപ്പമില്ല. ഇവിടെ നോക്കി നിൽക്കാതെ എന്തെങ്കിലും ഒന്ന് പറയടാ. ഇതാരാടാ എന്റെ കാലിനെ തല്ലി ഓടിച്ചത്? ഫോൺ നമ്പർ ഉണ്ട്, അഡ്രസ് വേണം. 999-55-688-34. കൊള്ളാലോ, ചിന്നുന്റെ പേര് മേഘന എന്നാണോ? നിങ്ങൾ കണക്ഷൻ തരുമ്പോ ഒരു ഫോട്ടോ ഒന്ന് വാങ്ങിക്കലേ. ആ ഫോട്ടോ ഒന്ന് കാണിക്കാൻ പറ്റുമോ? കാണിക്കേ, കാണിക്കേ. നീയാണ് എന്റെ ചിന്നു. നിന്റെ വീട്ടിലാണോ ഞാൻ? ചിന്നു, 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 മേഘന, ചിന്നു, ഡാർലിംഗ്. എന്താടാ എന്റെ നീ ചിന്നു എന്ന് പേര് പറഞ്ഞു വിളിക്കുന്നത്? ഡാർലിംഗ്, നിങ്ങളുടെ അടുത്ത് കാര്യം പറയാണ്ട്. എന്താ എന്താ? ഇവിടുത്തെ മേഘന ആരെന്നറിയോ? എന്റെ ചിന്നുവാ. കൊച്ചിയിൽ ഞങ്ങളെ വീടിന്റെ അടുത്ത് ഉണ്ടായിരുന്നതാ ചിന്നു. ഡാർലിംഗ്, എന്റെ പേര് മുന്നേ എന്നാ. ഞാൻ ചിന്നുവിന് വേണ്ടിയിട്ടാ 12 വർഷം നാട് വിട്ടു പോയത്. പക്ഷെ നിങ്ങളുടെ പെങ്ങളാണ് ചിന്നു എന്ന് ഞാൻ അറിഞ്ഞതേ ഇല്ല. ഞാൻ നിങ്ങളെ കൊല്ലാൻ വന്നപ്പോ നിങ്ങൾ രക്ഷിച്ച് എന്നെ വീട്ടിൽ കൊണ്ടുവന്നാക്കി. ഐ ലവ് യു ഡാർലിംഗ്. സീരിയസ്ലി, ഐ ലവ് യു ഡാർലിംഗ്. ഐ ലവ് യു ഡാർലിംഗ്. ചിന്നു, എന്റെ ചിന്നു എവിടെയാ? ചിന്നു, അല്ല എന്നെ നിനക്ക് ഇഷ്ടമാണോ? ഇഷ്ടമാണോ? ഐ ലവ് യു ഡാർലിംഗ്. ഞാൻ പറഞ്ഞാ എന്തും ചെയ്യുമോ? എന്താ ചെയ്യണ്ടേ? എന്നാ നീയാണ് മുന്നേന്നുള്ള കാര്യം ഒരിക്കലും ചിന്നുവിനോട് പറയരുത്. അതെന്താ മുന്ന? കുഞ്ഞുനാൾ മുതലേ എന്റെ പെങ്ങൾക്ക് എന്നോട് എപ്പോഴും ദേഷ്യമായിരുന്നു. ചിന്നു എന്നോടൊപ്പം കഴിയാതെ ചെറിയ ചിന്നു വീട്ടിലാണ് വളർന്നത്. പിന്നീട് പഠിക്കാൻ വേണ്ടി ലണ്ടനിൽ പോയി. എന്നിട്ട് ഇപ്പോഴാണ് എൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. നീയാണ് മുന്നേന്നറിഞ്ഞ ചിന്നു ഈ നിമിഷം തന്നെ വീട് വിട്ട് നിന്നോടൊപ്പം ഇറങ്ങി വരും. കുറച്ച് ദിവസമെങ്കിൽ കുറച്ച് ദിവസം അവൾ എന്നോടൊപ്പം കഴിഞ്ഞോട്ടെ. അവൾക്ക് എന്തെങ്കിലും മാറ്റം വരുമെന്ന് എൻ്റെ പ്രതീക്ഷ. ഈ ലോകത്തെനിക്ക് അവളല്ലാതെ മറ്റാരുമില്ല. എന്നോട് മരിക്കാൻ പറഞ്ഞാൽ പോലും ഞാൻ തയ്യാറുണ്ടാളി. പക്ഷെ ചിന്നുവിനോട് എങ്ങനെയാ ഇത് പറയാതിരിക്കുക? നിന്റെ വിഷമം എനിക്ക് നന്നായി മനസ്സിലാവുന്നുണ്ടടാ. നീ നാട് വിട്ട് പോയതിനു ശേഷം നിന്റെ അച്ഛൻ എന്തുമാത്രം വിഷമിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. നിനക്കത് വെറും കുട്ടികളെയായിരുന്നു. സ്വന്തം മകനെ കാണാതായ ഒരു അച്ഛന്റെ ദുഃഖത്തെ കുറിച്ച് നീ ഒന്ന് ആലോചിച്ച് നോക്ക്.
നിന്റെ സ്വഭാവം പോലെ തന്നെയാണ് എന്റെ പെങ്ങളുടെയും. ഇതുവരെ ഈ ചേട്ടനെ കുറിച്ച് അവൾ ഓർക്കാൻ ശ്രമിച്ചിട്ടില്ല. എന്റെ കൺമുന്നിൽ കൂടെ നടന്നു പോയപ്പോ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറയാ തരുന്നത്, നിങ്ങൾക്ക് വേണ്ടി മാത്രം. ചിന്നിനു വേണ്ടി 12 വർഷം കാത്തിരുന്നു, നിങ്ങൾക്ക് വേണ്ടി 12 ദിവസം കാത്തിരിക്കാം. അതിൽ കൂടുതൽ എന്നെ കൊണ്ട് കഴിയില്ല. ശരി, ഞാൻ മുന്നാന്ന് പറയില്ല, പക്ഷേ വല്ലപ്പോഴൊക്കെ ലൈൻ അടിക്കാലോ അല്ലേ? എന്താടാ ഈ ലൈൻ എന്ന് വെച്ചാ? അതിപ്പോ പറഞ്ഞുതരാം. ഹലോ, ആരാ? ഹലോ, നിങ്ങളുടെ വോയിസ് കൊള്ളാം, വല്ല പറയുന്നേ. ആരോടാ നീ? പിന്നെ പാട്ട് വല്ലതും പാടുന്നേ? നിന്റെ അമ്മയുടെ നാരെടുത്ത് പാടാൻ പറ. വെക്കടാ ഫോൺ. ഇതാണ് ഇതാണ് ലൈനടി. പക്ഷേ ഡാർലിംഗ്, ചിന്നുവിന്റെ വോയിസ് ഈ ഫോണിലേക്ക് എപ്പടി ഇരിക്ക തെരിയുമ്മാ? ഗുരുവായൂരപ്പോ ചിന്നു ഈ കാര്യങ്ങളൊന്നും അറിയരുത്. എടാ മുന്നാ, നീ എവിടെടാ? എവിടെ ആണെന്ന് പറയടാ. Excuse me, ആരാ ഈ മുന്ന? എന്റെ കൂട്ടുകാരന്റെ പേരാ. അവരെ അന്വേഷിച്ചാ ഞാൻ നടക്കുന്നത്. നിങ്ങള് കൊച്ചിക്കാരനാണോ? അതെ. നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? മുന്ന എന്ന് പറയുന്നത് ചെമ്പുമുക്കിലെ മുന്നയാ. അതെ, രാജൻ സാറിന്റെ മോനാണോ? നിങ്ങളുടെ പേര് സജീന്നല്ലേ? എന്റെ അമ്മയുടെ പേരാ. ഞാനോ? ചിന്നു. ചിന്നുവാ? അയ്യോ എന്റെ അമ്മേ, ഇതെങ്ങനെ സംഭവിച്ചു? അവൻ അന്വേഷിച്ചു വന്നപ്പോ ചിന്നുവിനെ കിട്ടി. നിനക്കൊരു കാര്യം അറിയോ? മുന്ന ട്രിവാൻഡ്രത്ത് എന്നെ ഉണ്ട്. നീ ട്രിവാൻഡ്രത്ത് ഉണ്ടെന്നറിഞ്ഞ അവൻ നിന്നെ അന്വേഷിച്ചു ഇവിടെ വന്നിട്ടുണ്ട്. നീ ഒരു ദിവസം അവന്റെ വീട്ടിലേക്ക് ഫോൺ ചെയ്ത് നമ്പർ കൊടുത്തില്ലേ? അത് കൊടുക്കാനായിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. സജി മുന്നേ കണ്ടായിരുന്നോ? ഇത് കാണാതെ കണ്ടതും അവനെ ഇങ്ങോട്ട് കയറ്റി അയക്കുകയും ചെയ്തു. സജി ഇപ്പൊ മുന്നേ കാണാൻ എങ്ങനെയുണ്ട്? എങ്ങനെ ഉണ്ടെന്നോ, ഷോറൂമിൽ നിന്ന് ഇറക്കി വെച്ച പുതിയ ബെൻസ് പോലെ ഉണ്ട്. മുന്നേ എന്താ പഠിച്ചത്? കമ്പ്യൂട്ടേഴ്സ് ആണോ MBA ആണോ? അത്രയൊക്കെ അവനെ കൊണ്ട് പഠിക്കാൻ പറ്റുമോ? നിന്റെ അത്ര ഹൈറ്റ് ഉണ്ടാവോ? ഹൈറ്റ് ഒക്കെ ഉണ്ട്, പക്ഷെ എന്റെ അത്ര സൗന്ദര്യമില്ല. സജി, എന്നെ നിനക്ക് ശരിക്കും ഓർമ്മയില്ലേ? കുറച്ച് കുറച്ച് ഓർമ്മയുണ്ട്. എന്താണെന്നറിയോ, നിന്റെ വീടിന്റെ അടുത്ത് ഒരു എഞ്ചിനീയർ ഉണ്ടായിരുന്നില്ലേ? അങ്ങേർക്ക് 4 കിളിന്ന് പെമ്പിള്ളേരുണ്ടായിരുന്നു. അവരെ നോക്കി നടന്നുകൊണ്ട് നിന്നെ നോക്കാൻ പറ്റിയില്ല. താങ്ക്സ് സജി, ഞങ്ങളെ ഒന്നിപ്പിക്കാൻ വേണ്ടി നീ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അതിലൊന്നും കാര്യമില്ല, നിങ്ങളെ ഒന്നിപ്പിക്കാണ് എന്റെ ലക്ഷ്യം. മുന്നാ, അയ്യോ, നിന്റെ നമ്പർ ഇങ്ങിതാ. ഇന്ന് മുതൽ നമുക്ക് ഒരുമിച്ച് അവനെ അന്വേഷിക്കാം. ഓക്കേ? Done. യാ, ഞാൻ പറഞ്ഞാലല്ലേ നിങ്ങൾ അറിയുള്ളൂ.